മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ആരോൺ ആർക്കെ. വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ മങ്കീസ്. ഇന്ന് നമ്മളുള്ളത് കൊല്ലം പുനലൂരിലാണ്. 145 വർഷത്തിലേറെ പഴക്കമുള്ളൊരു ആർക്കിടെക്ചറൽ വിസ്മയം കാണാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഗാന്ധിജിയുടെ പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നൊരു വാക്യം ഇവിടെ എഴുതി വച്ചിരിക്കുന്നു. ഓഗസ്റ്റ് 2, 2022 ഈ പാലത്തിന് 145 വയസ്സ് തികയുകയാണ് ഇന്ന്. കേരളത്തിൻ്റെ ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നേരെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം. താഴ്ഭാഗമെല്ലാം വളരെ മിനുസപ്പെടുത്തിയ കരിങ്കല്ല് വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പ്രവേശിക്കുന്നതിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് വലിയ കിണറുകൾ കാണാം. ഇതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെക്കൂടെ ഒഴുകുന്ന പുഴയുടെ ജലനിരപ്പ് അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. പുനലൂർ എന്ന് പറയുമ്പം തന്നെ ഈ ഒരു ബ്രിഡ്ജാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രം. കൊല്ലം ജില്ലയിലെ മലയോര പട്ടണമായ പുനലൂരിൽ ജില്ലയുടെ പ്രധാന നദിയായ കല്ലടയാറിൻ്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം. അന്നത്തെ തിരുവിതാംകൂറിലെ രാജാവായിരുന്ന ആയില്യൻ തിരുനാളിൻ്റെ കാലത്താണ് ഇതിവിടെ പണി കഴിപ്പിച്ചത്. 1871 കല്ലടയാറിന് കുറുകെ പാലം പണിയാൻ അനുമതി കൊടുത്തിരുന്നത് അന്നത്തെ ദിവാനായിരുന്ന നാണുവിള്ളയാണ്. ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ആൽബർട്ട് ഹെൻറിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പാലം പണി പൂർത്തിയാക്കിയത്. 1877 പണി പൂർത്തിയായെങ്കിലും 1880 ഇത് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. പലപ്പോഴും ഇതുവഴി പോയെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇതിനുള്ളിൽ പ്രവേശിക്കുന്നത്. ഇത് നിർമ്മിച്ച വർഷം ഇതിനു മുകളിൽ കരിങ്കല്ലിൽ കുത്തിവെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ പൊളിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇത് നമ്മുടെ പുരാവസ്തു വകുപ്പാണ് വർഷങ്ങൾക്കിപ്പുറം ഇത് നവീകരിച്ച് ഇതിനൊരു പുതുജീവൻ നൽകിയത്. മികച്ച തടിയാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കും. സിമെൻ്റ് ഒന്നും ചേർക്കാതെ സുർക്കി മിശ്രിതമാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 13-ാം കണ്ണറ പാലത്തിൻ്റെ പോലെ തന്നെ ഇതും ലോക്കിംഗ് ടെക്നോളജി വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ ഈ പാറക്കല്ലിന്മേൽ പെയ്യനൊന്ന് കൈയോടിച്ച് നോക്കി. എത്ര രാജാക്കന്മാരെതിരെ പോയ വഴിയാണ് രാജവീതി. കൊല്ലം മധുര ദേശീയപാതയിലാണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത്. 20 വീതിയും 400 നീളവുമാണ് ഈ പാലത്തിനുള്ളത്. തൊട്ട് താഴെയായിട്ട് വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന കല്ലടയാർ. മഴക്കാലമായാൽ കല്ലടയാറിൻ്റെ സ്വഭാവം മാറി തുടങ്ങും. അതിശക്തമായ നീരൊഴുക്കാണ് ഇവിടെ. അക്കരയും ഇക്കരയുള്ള കമാനാകൃതിയിലുള്ള പടുകൂറ്റൻ തൂണുകളിലായിട്ട് വലിയ രണ്ട് ചങ്ങലകളിലായിട്ട് ഈ പാലം തൂക്കിയിട്ടിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. പാലത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പണ്ട് കാലത്ത് വലിയ ലോറികളൊക്കെ ഇതിലെയാണ് കടന്നു പോയത് എന്നാലോചിക്കുമ്പോൾ എനിക്ക് ഒറ്റ നിമിഷത്തിൽ അതിശയമാണ് തോന്നിയത്. പാലമെട്ടോ, ഞാനിവിടെ ഒന്ന് ചവിട്ടി നോക്കി. ഇനി പാലം എങ്ങനെ കുലുങ്ങുന്നുണ്ടോയെന്ന് അറിയണ്ടേ. വളരെ കട്ടിയുള്ള തടിക്കഷ്ണങ്ങൾ പാകിയിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പലവട്ടം നടന്നു നോക്കി ഞാൻ ഈ പാലത്തിൻ്റെ പല ഭാഗങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരുന്നു. വലതുവശത്തായി കാണുന്നത് പുതിയ പാലമാണ്. കൊല്ലം മധുരൈ ദേശീയപാതയിലാണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത്.
നടക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈ പാലത്തിൻ്റെ മറുകര വരെ പോയി നോക്കാം എന്ന് കരുതി നടന്നു. എത്ര നടന്നിട്ടും തീരാത്ത പോലെ. കുറച്ചധികം വിനോദസഞ്ചാരികൾ ഈ ഒരു പാലം കാണാൻ വന്നിട്ടുണ്ട്. അവരൊന്നും അറിയാതെ തന്നെ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഉണ്ടാക്കാതെ തന്നെ ഞാൻ പലയിടത്തായി വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. പൊതുവെ മനുഷ്യരെ ഒന്നും ഞാനങ്ങനെ ക്യാമറയിൽ പകർത്താറില്ല. ഇവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു തണുത്ത കാറ്റ് വീശി തുടങ്ങി. മഴയ്ക്കുള്ള ഒരു കോളാന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് വീട് പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ ഇക്കരക്കരയ്ക്ക് എത്തിയിരിക്കുകയാണ്. കുറേ സ്കൂൾ കുട്ടികൾ അതുവഴി നടന്നു പോകുന്നത് കണ്ടു. സ്കൂൾ വിട്ട സമയമാണ്. കുറേ കാലം ആർക്കും വേണ്ടാതെ ഈ പാലം ഇങ്ങനെ അടച്ചിട്ടേക്കുകയായിരുന്നു. കൊറോണ സമയത്ത് ഞാൻ പലപ്പോഴും ഇതിലേ പോയിട്ടുണ്ട്. അപ്പോഴേക്ക് ഈ പാലം ഇങ്ങനെ അടഞ്ഞു തന്നെ കിടന്നു. ഈ ഒരു തൂണിലും ഈ പാലം നിർമ്മിച്ച വർഷം എഴുതി വച്ചേക്കുന്നത് കണ്ടു. 145 വർഷങ്ങൾക്ക് മുമ്പ് അധികം വണ്ടിയും കാറും ഒന്നുമില്ലാത്ത കാലത്ത് ഇവർ ഇത്രയധികം പാറകൾ ഇവിടെ എങ്ങനെ ചുമന്ന് കൊണ്ടുവന്നു എനിക്കിപ്പോഴും അതിശയം തോന്നിപ്പോയി. ഇനി നമുക്ക് തിരിച്ചു നടക്കാം. ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ പാലത്തിനെ കുറിച്ചുള്ള എൻ്റെ അറിവുകൾ വളരെ പരിമിതമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.